ഇതുപോലെ രണ്ട് മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ചെനച്ചിട്ടുള്ള മാങ്ങയാണ്. അത് തൊലിയെല്ലാം ചെത്തിയ ശേഷം ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കറി വെക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു നാല് പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, ഇതുപോലെ നെടുകെ പിളർന്നിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു രണ്ട് പിടി തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തീരെ വലിപ്പം കുറഞ്ഞ ഉള്ളി ആയതുകൊണ്ടാണ് ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ചുവന്നുള്ളിയാണെങ്കിൽ ഒരു വലിയ ഉള്ളി മാത്രം എടുത്താലും മതി. ഇതിപ്പോ ഞാൻ തീരെ കുഞ്ഞായതുകൊണ്ടാണ് അഞ്ചാറെണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മാങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്ത ശേഷം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനൊരു മുക്കാ കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച ശേഷം അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് വെച്ച ശേഷം ഒന്ന് ചൂടായാൽ മാത്രം മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ട്, അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ആക്കണം, തിളയ്ക്കാനായിട്ട് സമ്മതിക്കരുത്. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു നുള്ള ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിന്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് വേണം തോന്നണമെങ്കിൽ ഇച്ചിരി ഒരു കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഇടാം, ഞാനിപ്പോ ഇടുന്നില്ല. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെനച്ച മാങ്ങ കൊണ്ടുള്ള നല്ല അടിപൊളി കറി റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കൂട്ടരുത്, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ കൂട്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ചാറൊക്കെ ഒന്ന് നല്ലതുപോലെ കുറുകി വരും. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കൂട്ടിയാൽ മതി.